ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹോണ്ട സിറ്റി 2016 മോഡലിൻ്റെ ഒരു ബ്രീഫ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇട്ടിരുന്നത്. ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹോണ്ട സിറ്റി പെട്രോൾ വേരിയൻ്റ് ഓട്ടോമാറ്റിക്കിൻ്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓട്ടോ ഗിയർ സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്: പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ്, ലോഡ്. ഇതിൽ ഇപ്പോൾ പുതിയതായിട്ട് ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ഈ ഓപ്ഷൻസൊക്കെ അറിഞ്ഞിരുന്നാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓട്ടോമാറ്റിക് ഓടിക്കുക പറഞ്ഞാൽ മാനുവലിനേക്കാൾ വളരെ ഈസിയാണ് ഓടിക്കാനല്ലേ. നമ്മൾ മാനുവൽ ഷിഫ്റ്റിലാകുമ്പോഴേ നമുക്ക് ഈ ട്രാഫിക്കിലും അതുപോലെ കുറേ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഗിയർ ചേഞ്ചിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സിംപ്ലസ്റ്റ് വേ ആണ് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഓട്ടോമാറ്റിക് വളരെ ഈസിയാണ്, ടെൻഷൻ ഇല്ലാതെ ഓടിക്കാം. അതിലാകെ വരുന്നത് മെയിനായിട്ട് ഡ്രൈവ് എന്നുള്ള മോഡാണ്. ഡ്രൈവിലിട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. വണ്ടി എവിടെ ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക, അതേ ടൈമിൽ നമുക്ക് ഈ വണ്ടിക്ക് ക്ലച്ചില്ല കേട്ടോ. അത് ഓട്ടോമാറ്റിക് അറിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആക്സിലേറ്ററാണ്, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അത് റൈറ്റ് ലെഗ് ചില ആളുകൾക്ക് കൺട്രോൾ ചെയ്യണ്ട, ലെഫ്റ്റ് ലെഗ് ഫ്രീ ആണ്, യൂസ് ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരുപക്ഷെ അറിയണമെന്നില്ല. അപ്പം എന്തായാലും ഇതിൽ എക്സ്ട്രാ രണ്ട് മൂന്ന് മോഡലുണ്ട്. ഡ്രൈവ് എല്ലാ വണ്ടിയിലും കാണുന്നതാണ്. പിന്നെ എസ് എൽ എന്നൊരു മോഡലുണ്ട്, അതിൻ്റെ എസ് സ്പോർട്സ് ആണ്. അതായത് പവർ ഒന്നുകൂടി കൂടും, പിന്നെ ലോഡ് അതിലേറെ പവർ കൂടും. അതായത് ഫസ്റ്റ് ഗിയറിൻ്റെ ഏകദേശം ഒരു പ്രോസസ്സാണ് ലോഡിന്. അതായത് കംപ്ലീറ്റ് വണ്ടിയുടെ ഫുൾ പവറിൽ വണ്ടി ഓടിക്കാൻ പറ്റും എല്ലയിൽ ഇട്ടാൽ. എസ് എന്ന് പറഞ്ഞാൽ ഡീനേക്കാളും പവർ കൂടും. അതായത് ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റാഷ് ഡ്രൈവിന് എസ് മോഡാണ് യൂസ് ചെയ്യുക. അടിച്ചു പൊളിച്ചു പോവാല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തതിലേക്ക് പോകാം നമുക്ക്. എസി കൺട്രോള് കംപ്ലീറ്റ് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്, നോബ്സ് ഒന്നും വരുന്നില്ല. ഹോണ്ട ജാസിൽ നമ്മളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, അതിലും സെയിം ഡാഷ്ബോർഡും കാര്യങ്ങളായിരുന്നു. ഓട്ടോമാറ്റിക് എസി കൺട്രോൾ, അതുപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം എനിക്ക് തോന്നുന്നത് ജാസിൻ്റെ ഫീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളും പാഡുകളും എല്ലാം ജാസിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഹോണ്ട സിറ്റിക്കും ഹോണ്ട കൊടുത്തിട്ടുള്ളത്. പിന്നെ എസിൻ്റെ വെൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ജാസിനെ പോലെ അല്ല വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. വെൻറ്റിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. പിന്നെ വരുന്ന അടുത്ത ഫീച്ചർ, ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞതാണല്ലോ എസിൻ്റെ കാര്യങ്ങളൊക്കെ. ഹോണ്ട ജാസിൻ്റെ ഒരു വീഡിയോ ഞാൻ ലിങ്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഇടാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നേരം പോലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1498 cc എഞ്ചിനാണ്. 1.5 liter ഐ വി ടെക് ഹോണ്ടയുടെ എഞ്ചിനാണ് നമ്മുടെ ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്കിന് വരുന്നത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എഞ്ചിൻ്റെ ഒരു എന്താ പറയുക, റഷായിട്ട് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടൊന്നുമില്ല നമ്മുടെ ബോണറ്റിലുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതിൽ നല്ലൊരു സ്പേസ് ഉള്ള ഏരിയ ആണ്. നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ, ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന ഇൻറ്റീരിയർ വെർണ അതുപോലത്തെ വണ്ടികളുണ്ടല്ലോ, ഡീസൽ ഓട്ടോമാറ്റിക് വെർണ, അതിനൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഹോണ്ട സിറ്റി ഈ വണ്ടി ഓട്ടോമാറ്റിക് അല്ല, ഹോണ്ട സിറ്റി കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മൾ മറ്റുള്ള വണ്ടികളെപ്പോലെ ഒരു തിക്കി തിരിങ്ങി ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ വരുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും നല്ലൊരു കംഫേർട്ട് ഫീൽ ചെയ്യും നമ്മളിതിൽ കയറിയിരിക്കുമ്പോൾ. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു ഫീച്ചർ വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നമ്മുടെ എ സി വെൻ്റ് ആണ്. നമ്മുടെ ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് ഒന്നും കൂടി കംഫേർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എ സി വെൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അകത്ത് ഇരിക്കുന്നതാണ്.
അപ്പോൾ നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടേ ഇത് സെറ്റാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കൺട്രോൾസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് എന്തൊക്കെ കൺട്രോൾസാണ് നമ്മുടെ ഈ ഹോണ്ട നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് വണ്ടിയിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മേ ബി ഇത് മാനുവൽ മോഡലും ഈ ഒരു സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും ഈ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്രൂയിസ് കൺട്രോളാണ്. ഈ ഒരു ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, ക്രൂയിസ് എന്നുണ്ട് ബട്ടൺ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ക്രൂയിസ് കൺട്രോൾ. നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വണ്ടി പോവുകയാണ്, ഇപ്പോൾ ഒരു അങ്ങാടിയിൽ, അങ്ങാടി ഞാൻ പച്ചമലയാളത്ത് പറയണം, മലപ്പുറം ഭാഷയിൽ പറയണമെങ്കിൽ അങ്ങാടിയിൽ ഒരു 80 കിലോമീറ്ററിൻ്റെ താഴെ പോകണം, അല്ലെങ്കിൽ ഒരു 75 കിലോമീറ്റർ 70 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ക്രൂയിസ് ബട്ടണിൽ അമർത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണുള്ളത്. പിന്നെ പ്രസ് ക്യാൻസൽ, പിന്നെ ഇവിടെ മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ, വോളിയം ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് എയർ ബാഗാണ്, എസ് ആർ എസ് എയർ ബാഗ് ഇവിടെയും, പിന്നെ 2 എയർ ബാഗ് ഫ്രണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീറ്റർ കൺസോളിൽ വരികയാണെന്നുണ്ടെങ്കിൽ 220 ആണ് നമ്മുടെ മാക്സിമം സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ ആർ പി എം മീറ്റർ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണിക് മീറ്ററും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ജഹോണ്ട ജാസിൽ നമ്മളൊന്നും ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് മീറ്ററും കൂടി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടോ ഇലക്ട്രോണിക് മീറ്ററും കൂടി ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു എക്കോ മോഡ് ഉണ്ട് ഇതിന്, എക്കോ. അത് നമുക്കിവിടെ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണ്ടോ ഒരു ഇല വന്നണ്ട ഇല, അതാണ് എക്കോ. കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡാണിത്. പിന്നെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റബിൾ ആണിതിൽ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആണ് മിറേഴ്സ്. ഉണ്ടോ കരയുന്നുണ്ടോ, അതന്നെയാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് എനിക്ക് ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്കിൽ എനിക്ക് പറയാനുള്ളത്. ഇത് 2016 വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി. ഓക്കെ, അപ്പോൾ പിന്നെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർ പാഡിൻ്റെ സൈഡിലായിട്ട്, 4 ഡോർ പാഡിൻ്റെ സൈഡിലായിട്ടും നമുക്കൊരു ബോക്സ് അവൈലബിൾ ആണ് ഇവിടെ. കണ്ടോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവും നമുക്ക്. മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ, വണ്ടിയിൽ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടതാണ്. അടുത്ത വീഡിയോ നിങ്ങൾ എന്ത് വണ്ടി വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനത്തെ വീഡിയോ, അതായത് എന്ത് വണ്ടിയുടെ റിവ്യൂ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ താഴത്ത് കമൻറ്റ് ചെയ്യാം, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളതിൽ സംതൃപ്തരാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പറഞ്ഞ ഫസ്റ്റ് തന്നെ പറഞ്ഞ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് സിൻസിയർ ആയിട്ടുള്ള കമൻറ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.